പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ക്ലിക്ക് ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. നമസ്കാരം. അത്തിമരത്തെ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടുവളർത്തിയ ഒരു കർഷകനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അർഹതയില്ലാത്ത പരിചരണം പരിമിതിയില്ലാതെ അതിന് ലഭിച്ചെങ്കിലും അത് പരാജയപ്പെട്ടുപോയി ഫലം നൽകുന്നത്. ക്ഷമയോടെ കാത്തിരുന്ന കർഷകൻ നിരാശനായി. കാരണം അതിൽ ഫലമൊന്നും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ നിത്യനായ കർഷകൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഫലം അന്വേഷിച്ചു വന്നിട്ട് നിരാശയോടെ മടങ്ങിയിട്ടുണ്ടാകാം. ഫലദായകമായ ഒരു ജീവിതം നൽകാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോയത്. പുതിയൊരു വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കടക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഫലദായകമായ ഒരു ജീവിതം നൽകുന്നതിന് വേണ്ടിയായിരിക്കണം. എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം. എല്ലാവരും എന്നോട് സത്യം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റുള്ളവരോട് സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് കഴിയണം. എല്ലാവരും നീതിയോടെ കരുണയോടെ എന്നോട് പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരോട് നീതിയോട് കരുണയോട് മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിയായി തീരുമെന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. അതെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് കാലെടുത്തി വെക്കാം. ഫലദായകമായ ഒരു ജീവിതത്തിനായി നമുക്ക് പ്രയത്നിക്കാം. ഹാപ്പി ന്യൂ ഇയർ.